ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള നിയമങ്ങളാണ് ഇസ്ലാം. ഓരോ കാലത്തും ഓരോ പ്രദേശത്തും വിവിധ പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ, മുർസലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയുണ്ടായി. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നെല്ലാം എല്ലാ നിയമങ്ങളും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. അവർ പറഞ്ഞു കൊടുത്ത വിഷയങ്ങൾ, ദീനിയായ കാര്യങ്ങൾ, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള സമയം അധികമൊന്നുമില്ല നിർബന്ധ കാര്യങ്ങൾക്ക്. ഇപ്പോൾ നമ്മളെ നമസ്കാരം, 5 നേരത്തെ ഫർള് നമസ്കാരം നിർവഹിക്കുവാൻ അരമണിക്കൂറോ 3/4 മണിക്കൂറോ, ഇനി അതിൻ്റെ റവാത്തിബ് സുന്നത്ത് കൂടി നിസ്കരിക്കുമ്പോൾ 1 മണിക്കൂർ സമയം മാക്സിമം മതിയാവും. ഒരു ദിവസം 24 മണിക്കൂറില്ലേ? അപ്പോൾ ബാക്കി സമയത്ത് നമ്മളെങ്ങനെ എന്നത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്, അതിന് മുമ്പും ശേഷവും സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട്, ഒക്കെ റെഡി. ഇതിനെല്ലാം കൂടി 1 മണിക്കൂർ സമയം മതി. അപ്പോൾ നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നാം നമ്മെ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ബാക്കി സമയമോ? ആ സമയത്ത് എന്താ നിയമം, എന്താ ചെയ്യേണ്ടത്, അത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലെ കാര്യങ്ങളെ, നിയമങ്ങൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈമാൻ, വിശ്വാസം. അള്ളാഹുവിലും ആഖിറത്തിലും അമ്പിയാക്കന്മാരിലും കിതാബുകളിലും അതുപോലെ തന്നെ പരലോകത്തും എല്ലാമുള്ള വിശ്വാസം, അത് ഈമാൻ കാര്യങ്ങളാണ്. അത് അള്ളാഹു തആല പറഞ്ഞു തന്നത് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും റിസർച്ച് കൊണ്ടും ഒന്നും നമുക്ക് ഈമാൻ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. മറ്റൊരു വിഷയമാണ് ഇബാദത്തുകൾ, ആരാധനകൾ. നമ്മുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, ആ കാര്യങ്ങളും തൗഖിഫിയാണ്. അങ്ങനെ അള്ളാഹു തആല നമ്മോട് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അങ്ങനെ നിർവഹിക്കല്ലാതെ നമ്മളതിൻ്റെ യുക്തിയും ബുദ്ധിയും ശാസ്ത്രവും ആലോചിച്ചാൽ എവിടെ എത്തില്ല. എന്താ സുബഹ് നമസ്കാരം 2 റക്അത്ത്, മഗ്‌രിബ് നമസ്കാരം 3 റക്അത്ത്, ബാക്കി ളുഹറും അസറും ഇഷായും 4 റക്അത്ത്, ഇതിലെന്താ ശാസ്ത്രം നമുക്കറിയില്ല. എന്താണ് അതിൻ്റെ ബുദ്ധി, അതും അറിയില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. ഹുദു അന്നി മനാസിക്കക്കും, ഹജ്ജ് കർമ്മത്തിലാണ് അത് പറഞ്ഞത്. നിങ്ങൾ ഞാൻ ഹജ്ജ് ചെയ്യുന്നത് കണ്ട് ആ കർമ്മം അതുപോലെ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അപ്പോൾ ഇബാദത്തിനെ സംബന്ധിച്ചിടത്തോളവും അതിൽ പ്രത്യേകിച്ച് വേറെ ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയുന്നതല്ല, അപ്പറഞ്ഞ പോലെ തന്നെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈമാനും പിന്നെ ഇബാദത്തുകളും, പിന്നെ എന്താ ദീനിലുള്ളത്? മുആമലാത്ത് എന്ന് പറയും. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളിൽ കാത്ത് സൂക്ഷിച്ചു പോരേണ്ട നിയമങ്ങൾ. കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ നടത്തണം, കുറ്റവും ശിക്ഷയും, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മുആമലാത്ത്, ഇടപാടുകൾ, ബന്ധങ്ങളിൽ സൂക്ഷിക്കേണ്ട നിയമങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഖ്ലാഖ്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവമര്യാദകൾ. സ്വഭാവമര്യാദകൾ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആനിൽ മനുഷ്യൻ നന്നായിത്തീരാൻ ധാരാളം നിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെയാണ് സ്വഭാവം രൂപപ്പെടുന്നത്, ഒരാൾ നല്ല സ്വഭാവക്കാരനാവുന്നത്, ഒരാൾ മോശം സ്വഭാവക്കാരനാവുന്നത്, അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ സന്നദ്ധത അനുസരിച്ചും മനസ്സിൽ അവൻ കൊണ്ടു നടക്കുന്ന
കാര്യമനുസരിച്ചുമാണ്. അല്ലാഹു തആല വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ആയലയിൽ. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ആ സൂറത്തിലാണ് അതുള്ളത്. അല്ലാഹു തആല സത്യം ചെയ്ത് പറയാൻ, ഉറപ്പിച്ചു പറയാനാണ് ഈ സത്യം ചെയ്യൽ. വ നഫ്സിൻ, നഫ്സിനെ കൊണ്ട് സത്യം. നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നോ മനസ്സ് എന്നോ ഒക്കെ അർത്ഥം പറയാവുന്നൊരു വാക്കാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. ആ സത്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. വ നഫ്സിൻ വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതിനെ കൊണ്ടും ആ രൂപം ആ രീതി. ഇപ്പം മനസ്സ് എന്ന് പറയുന്ന കാര്യം ഒരു വലിയ സംഗതിയാണ്. ആ മനസ്സിന് അല്ലാഹു തആല അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഫുജൂർ, മതപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതാണ് ഫുജൂർ. ധിക്കാരം, തമ്മാടിത്തം, തെറ്റുകുറ്റങ്ങൾ, അത് എന്താണ് എന്ന് ഈ മനസ്സിന് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തു. അതുപോലെ വതഖ്വാഹ, അതിൻ്റെ തഖ്വ എന്താണ്, സൂക്ഷ്മത എന്താണ്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ അവൻ കൊണ്ടു നടക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ അവിടെ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഏതൊരാൾ അവൻ്റെ ഈ നഫ്സിനെ ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചു എന്നാണ്. മാലിന്യമില്ലാതെ, അഴുക്കില്ലാതെ, നല്ലത് മാത്രമാക്കി മനസ്സിനെ കൊണ്ടു നടന്നാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ. നേരെ തിരിച്ച് വഖദ് ഖാബ മൻ ദസ്സാഹ, വഖദ് ഖാബ, പരാജയപ്പെട്ടു പോകും. ആര്? മൻ ദസ്സാഹ, അതിനെ മലിമസമാക്കിയവൻ. ദസ്സ എന്ന് പറഞ്ഞാൽ കുഴിച്ചു മുടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നഫ്സിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളും ആലോചനകളും ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യനെ വിജയിയാക്കാനും പരാജയപ്പെട്ടവനാക്കാനും കാരണമാവും എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മളെ തസ്കിയത്തു നഫ്സ്, മനസ്സിനെ നഫ്സിനെ നന്നാക്കിക്കൊണ്ടിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇതേ ആശയം പറയുന്നുണ്ട് ഖുർആനിൽ തന്നെ. ഖദ് അഫ്ലഹ മൻ തസക്ക, അതാണ് സൂറത്തുൽ ആയലയിലുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞത് അത് സൂറത്തുൽ ദുഹയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, ഏതൊരാൾ സ്വയം ശുദ്ധി കൈവരിച്ചുവോ, തസ്കിയത്ത്, അവൻ വിജയിച്ചു എന്നാണ്. അപ്പോൾ മനസ്സിനെ നന്നാക്കുക എന്നത് വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നറിയണം. ബാഹ്യമായ, ഇപ്പം നമ്മളറിയാം അള്ളാഹുവിലുണ്ടെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ അഞ്ചു നേരം നമസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ചു, ഇതൊക്കെ ബാഹ്യമായ ഒരു ശുദ്ധീകരണത്തോടു കൂടി ആകുമ്പോഴാണ് അത് പൂർണ്ണമായി തീരുകയുള്ളൂ എന്ന് പറയണം, നമ്മൾ അറിയണം. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യൻ്റെ സ്വഭാവവും നന്നാവുന്നത്. ഇപ്പം സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ലാഖിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ നിയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ അഖ്ലാഖ്, സ്വഭാവങ്ങൾ പൂർത്തീകരിച്ച് തരാനാണ് എന്ന്. എന്തെല്ലാമാണ് നല്ല സ്വഭാവം? ഏറ്റവും നല്ല പെരുമാറ്റം, മര്യാദയുള്ള ജീവിതം, അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തരാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന്. പരലോകത്ത് ചെല്ലുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്തവരും ഏറെ പരിഗണിക്കപ്പെടുന്നവരും അതും നല്ല സ്വഭാവക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന അഹബ്ബക്കും ഇലയ്യ, എനിക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവൻ, വ അക്റബക്കും മിന്നീ ഫിൽ ആഖിറ, ആഖിറത്തിൽ എന്നോട് ഏറ്റവും അടുത്തുള്ള ആൾ, അത് ആഖിറത്തി മജ്ലിസൻ, എന്നോടടുത്ത് ഇരിക്കുന്ന ആൾ, അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്നാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നോട് ആഹ്റത്തിൽ അടുത്തിരിക്കുന്നതും സൽസ്വഭാവികളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ അതിൻ്റെ ബാക്കിയായി പറഞ്ഞു, ഫൈന അബ്ഗലക്കും ഇലയ്യ, എനിക്ക് ഏറ്റവും നിങ്ങളിൽ ദേഷ്യമുള്ളവർ, അബഅദക്കും മിന്നി, എന്നിൽ നിന്ന് ഏറ്റവും അകലെയാവുന്നവർ, അവർ അസ്വഉക്കും അഖ്ലാഖ, നിങ്ങളിൽ മോശം സ്വഭാവമുള്ളവരാണെന്ന്. അപ്പം സ്വഭാവം നന്നാക്കുക എന്നത് വലിയ ഒരു കാര്യമായി ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസിലുണ്ട്, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖി. മീസാൻ, ആഖിറത്തിൽ നമ്മുടെ അമലുകൾ തൂക്കി കണക്കാക്കുന്ന മീസാൻ, തുലാസ്, അതിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് മാ മിൻ ഷൈഇൻ അസ്ഖലു അൽ അസ്ഖല ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖി. ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം. അപ്പം നല്ല സ്വഭാവത്തിന് നമ്മുടെ വിചാരണ സമയത്ത് നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാനിൽ, തുലാസിൽ നല്ല സ്വഭാവത്തിന് കനം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു നല്ല മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സൽസ്വഭാവം കൊണ്ട് അവൻ നോമ്പെടുക്കുന്നവരെപ്പോലെയും നമസ്കരിക്കുന്നവരെപ്പോലെയുമുള്ള പ്രതിഫലം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നൽ മുഅ്മിന ലയുദ്രിക്കു ബിഹുസ്നി ഖുലുഖിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അയാളുടെ സൽസ്വഭാവം കൊണ്ട് അയാൾ എത്തിച്ചേരും, അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കും ദർജത്ത സ്വായിം അൽ ഖായിം. ദർജത്ത സ്വായിം, സ്വായിം നോമ്പെടുത്തവൻ്റെ ദർജ, അതുപോലെ പിന്നെ നമസ്കരിച്ചവൻ്റെയും ദർജ അവിടേക്ക് ഈ സൽസ്വഭാവം കൊണ്ട് എത്തും എന്നാണ്. ആഹ്റത്തിൽ ആരാണ് രക്ഷപ്പെടുക, രക്ഷപ്പെടാൻ എന്താണ് വഴി, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുലുഖ്, അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുക, ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം, ആ രണ്ട് കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ഈമാനും ഇബാദത്തും മുആമലാത്തും ഒക്കെ നമ്മൾ എത്രത്തോളം നിയമമനുസരിച്ച് ചെയ്യണമോ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഖ്ലാഖ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിശ്വാസികൾ, നല്ല വിശ്വാസമുള്ള ആളുകൾ, അവർക്കുള്ള സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും അഖ്ലാഖ, അയ്യുൽ മുഅ്മിനീന അഫ്ളലു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അയ്യുൽ മുഅ്മിനീന അഫ്ളലു ഈമാന, ഏത് മനുഷ്യർക്കാണ് കൂടുതൽ ഈമാനുള്ള അവസ്ഥയിൽ, ഏറ്റവും അഫ്ളലായ അവസ്ഥയിലുള്ളത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും അഖ്ലാഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന്. അക്സറു, അതിൽ ഏറ്റവും കൂടുതൽ അഖ്ലാഖ് മെച്ചപ്പെട്ട ആളാകുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവം ശീലിക്കണം. ഇപ്പം കാണുന്ന ഒരു പ്രയാസം എന്താണെന്നറിയോ, നമുക്ക് ദീനിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പലരും, അഖ്ലാഖ് ദീൻ ഇല്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹജ്ജിന് പോവും, ഇടയ്ക്ക് ഉംറക്കും ഒക്കെ ചെയ്യും. ഒരാളോട് വർത്തമാനം പറയുമ്പോൾ നല്ല വർത്തമാനം പറയണ്ടേ? ഒരാളോട് ഇനി ദേഷ്യം വന്ന് പറയുകയാണെങ്കിലും അത് നല്ല നിലക്കാവണ്ടേ? പെരുമാറ്റത്തിൽ നിങ്ങൾ കണ്ടില്ല ആളുകൾ ബഹളം വെക്കുന്നത്, ആളുകൾ തമ്മിൽ കലഹിക്കുന്നത്, ചീത്ത വാക്കുകൾ പറയുന്നത്? മനുഷ്യനെ വിളിക്കുന്ന വാക്കല്ല, മൃഗങ്ങളെ പേര് പോലും ചിലപ്പോൾ ദേഷ്യം പിടിച്ച ആൾ പറയും, കഴുതേ പട്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതെന്തുകൊണ്ടാണ്? അവർക്ക് അഖ്ലാഖിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. ഖുലുഖ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഗതിയാണെന്നും ദീനിലുള്ള ഒരു കാര്യമാണ് എന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നതിലേറെ ഈ സ്വഭാവം നന്നാവാൻ പണിയെടുക്കണം. ഒരു അറബി കവി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പാടി, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുന ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി. എന്നാണ് ജമാൽ, ഭംഗി, മനോഹാരിത, കാണാൻ നല്ല ചന്തം, അത് നമ്മുടെ നമ്മെ അലങ്കരിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടല്ല. നമ്മളൊക്കെ നല്ല വസ്ത്രം ധരിക്കാമല്ലോ, അങ്ങനെ വേണം, നല്ല വസ്ത്രം ധരിക്കണം,
നല്ല വൃത്തിയിൽ നടക്കണം, മനോഹരമായിരിക്കണം ഒക്കെ ശരി. പക്ഷെ അതാണോ പ്രധാനം? ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി, യഥാർത്ഥത്തിലുള്ള ഭംഗി ഒരു മനുഷ്യൻ്റെ വിജ്ഞാനവും അയാളുടെ അദബുമാണെന്നാണ്. അപ്പം അറിവും അദബും, അദബെന്ന് പറഞ്ഞാൽ നമ്മളെ പെരുമാറ്റ മര്യാദകൾ, സൽസ്വഭാവം തന്നെയാണത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഭംഗി, പുറമെ കാണുന്ന ഭംഗിയേക്കാൾ പ്രധാനം അതാകുന്നു എന്ന്. അപ്പം നമ്മൾ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ മക്കളോട്, ഭാര്യ ഭർത്താക്കന്മാരോട്, ജ്യേഷ്ഠാഞ്ചന്മാരോട്, അയൽവാസികളോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, ജോലി ചെയ്യിപ്പിക്കുന്നവരോട്, എല്ലാവരോടും നല്ല വാക്ക് പറയുകയും നല്ല പെരുമാറ്റം നമ്മൾ പെരുമാറുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും യൗമുൽ ആഖിറത്തിലും വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്ന ആളുകൾ, ഫല്യഖുൽ ഖൈറ, നല്ലത് പറയണം, നല്ലതേ പറയാവുള്ളൂ. അങ്ങനെ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, ഫല്യസ്മുത്, മിണ്ടാതിരിക്കുകയാണ്. നല്ല വാക്ക് പറയണം. ഒരു മുസ്ലിമിൻ്റെ വാക്കുകൾ നല്ലതായിരിക്കണം, പെരുമാറ്റം നല്ലതായിരിക്കണം, ഇടപഴകുന്നത് നല്ല നിലക്കായിരിക്കണം. അങ്ങനെ ആണ് നമുക്ക് ഹുസ്നുൽ ഖുൽഖ് എന്ന സ്വഭാവം നമുക്കുണ്ടാകുക. അൽ ഖുലുഖ് എന്ന് പറയുന്നത് ആ നിലക്കുള്ള അദബുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും നല്ല പെരുമാറ്റമുള്ള, നല്ല വിധത്തിൽ സംസാരിക്കുന്ന, എല്ലാവരോടും നല്ല നിലയ്ക്ക് ഇടപഴകുന്ന ആളുകളാവാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മൾ സൽസ്വഭാവികളായി ജീവിച്ചാൽ, നല്ല മനുഷ്യരായി ജീവിച്ചാൽ, അത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുണ്ടാക്കും. അവർ നമ്മെ പരിഗണിക്കും, നമ്മെ സംരക്ഷിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹയി കിട്ടിയ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചു പോയി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്ർ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആ ആയത്തുകൾ ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഓടി വന്നു. ജമീലൂനി ജമീലൂനി എന്ന് പറഞ്ഞുകൊണ്ട്, പുതപ്പിട്ട് മൂടു എന്ന് പറഞ്ഞുകൊണ്ട്. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഇണ ഖദീജ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. ആ ആശ്വസിപ്പിച്ച രംഗം, അവർ പറഞ്ഞ വാക്കുകൾ നോക്കൂ, എത്ര നല്ല പെരുമാറ്റവും സ്വഭാവവുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് അവരവിടെ വെച്ച് പറയുന്നത് കേട്ടാൽ മനസ്സിലാക്കാം. എന്താ പറഞ്ഞതെന്നറിയോ? കല്ല അബ്ഷിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുന്നത് ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്കാകെ ബേജാറായി, ഞാനാകെ പേടിച്ചുപോയി എന്നാണ്. അപ്പോൾ ഖദീജ ബീവി പറയാണ്, കല്ല അബ്ഷിർ, വേണ്ട, പേടിക്കണ്ട, സന്തോഷിച്ചു കൊള്ളുക. എന്നിട്ട് വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ, അല്ലാഹുവാണ് സത്യം, അല്ലാഹു താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല എന്നാണ്. താങ്കൾക്കൊരാപത്തും അള്ളാഹു തആല വരുത്തുകയില്ല. അതിന് ഖദീജ ബീവി അങ്ങനെ പറയാൻ കാരണ ന്യായം എന്താ? താങ്കൾ ഒരു നല്ല മനുഷ്യനാണെന്നാ. എന്നിട്ട് ഓരോന്നെണ്ണി പറയുന്ന നോക്കൂ. ഇന്നക ലതസിലു റഹിമ, തീർച്ചയായും താങ്കൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണെന്നാ, ചെയ്യുന്ന ആളാണ്. കുടുംബബന്ധം, റഹിമ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം. കുടുംബബന്ധം പുലർത്തുക എന്നത് ദീനിൽ ഒരു വലിയ പുണ്യകർമ്മമാണ്. കുടുംബക്കാരെ വിവരം അന്വേഷിക്കുക, കുടുംബക്കാർക്ക് വേണ്ടി സഹായം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് പുണ്യമാണ്. അപ്പം താങ്കൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്. വതസ്ദുഖുൽ ഹദീസ, താങ്കൾ സംസാരിച്ചാൽ സത്യം പറയുന്ന ആളാണ്. ഓരോ നന്മകളാണ്. വതഹ്മിലുൽ കല്ല,
ആളുകൾക്കുള്ള പ്രയാസം വഹിക്കുന്ന ആളാണ്. വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരെന്തെങ്കിലും സഹായിക്കാന്നുള്ളതല്ല, ആ പ്രയാസം സ്വയം വഹിക്കുന്നു എന്നാണ് ആളുകളെ സഹായിക്കുമ്പോൾ. പിന്നെ വതുക്കരി ളൈഫ, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, ആളുകൾക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ വിപത്തുകൾ അതിലൊക്കെ തന്നെ ആളുകളെ സഹായിക്കുന്ന ആളാണ്. നോക്കൂ, എണ്ണി പറഞ്ഞ എന്തൊക്കെയാ? ഒന്ന് കുടുംബബന്ധം പുലർത്തുക, മറ്റൊന്ന് സംസാരിച്ചാൽ സത്യം പറയുക, മറ്റൊന്ന് ആളുകളുടെ വിഷമങ്ങൾ സ്വയം ഏറ്റെടുക്കുക, അതിഥിയെ സൽക്കരിക്കുക, ആളുകൾക്കുണ്ടാകുന്ന ആപൽ സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അവിടെ ഒന്നും ബേജാറാവണ്ട, താങ്കൾ വളരെ നല്ല മനുഷ്യനാണ്, സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞ് പുതപ്പിട്ട് മുടിക്കൊടുത്തു ഹദീജ റളിയല്ലാഹു അൻഹ. ഈ ഹദീസ് നമ്മൾ എപ്പോഴും പറയാറില്ല, ഈ സംഭവം പറയാറുള്ളത് എങ്ങനെയാണ് ഇണകൾ തമ്മിൽ പെരുമാറേണ്ടത് എന്നതിന്. സ്ത്രീകൾ നോക്കൂ, ഹദീജ ബീവി ഇത്രയും പിന്നെ ഒക്കെ ചെയ്തില്ലേ എന്ന് പറയാറുണ്ട്, അത് ശരിയാണ്. പക്ഷെ അതിലെ വിഷയമാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്, അതിൽ വിഷയം വലിയ വിഷയമല്ലേ, അതാണല്ലോ ഇവിടെ എടുത്തു പറഞ്ഞത്. താങ്കളെപ്പോഴും ദുആ ചെയ്യുന്ന ആളാണ്, താങ്കൾ എപ്പോഴും ഇബാദത്തിലാണ്, അതല്ല പറഞ്ഞത്. അതൊക്കെ ഉണ്ട് നബിക്ക്, അന്നത്തെ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, കഅബ തവാഫ് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എണ്ണിപ്പറഞ്ഞത് മനുഷ്യരോട് ചെയ്യുന്ന നന്മകളെക്കുറിച്ചാണ്. ഇതേ വാക്കുകൾ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിൽ മക്കയിൽ ജീവിതം വളരെ പ്രയാസകരമായ സമയത്ത്, എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓർക്കോതാൻ സമ്മതിക്കൂല, നമസ്കരിക്കാൻ സമ്മതിക്കൂല, വലിയ ബുദ്ധിമുട്ടായപ്പോൾ കുറേ ആളുകൾ ഹിജറ പോയല്ലോ അബിസീനയിലേക്കും മറ്റും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബിഷയിലേക്ക് ഹിജറ പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴേ ഇബ്നു തുഗന എന്ന് പേരുള്ള ഒരാൾ, അയാൾ ആ നാട്ടിലെ നാട്ടുമൂപ്പനാ, അവരുടെ നേതാവാണ്, അദ്ദേഹം ചോദിച്ചു അബൂബക്കർ എവിടെ പോവാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോവാണ് നാട്ടിൽ നിന്ന്, ഇവിടെ ജീവിക്കാൻ വയ്യ, എനിക്കെൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ, എനിക്കെൻ്റെ ഖുർആൻ ഓതാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഇവിടെ പ്രയാസം, അത് പറ്റുന്ന നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു തുഗന, അദ്ദേഹം മുസ്ലിമല്ല, ഈ ഇബ്നു തുഗന എന്ന് പറയുന്ന ആൾ അദ്ദേഹം അവിടുത്തെ ആളുകളുടെ ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ, യാ അബൂബക്കർ, അബൂബക്കറെ, മിസ്ലുക്ക ലാ യഖ്റുജ്, താങ്കളെ മാതിരിയുള്ള ഒരാൾ നാട്ടിൽ നിന്ന് പോവരുത്, വലാ യുഖ്റജ് മിസ്ലുഹു, മിസ്ലുക്ക, താങ്കളെ മാതിരിയുള്ള ആളെ പുറത്താക്കാനും പാടില്ല, താങ്കളെ പോലുള്ള ആൾ ഈ നാട്ടിലുണ്ടാവണമെന്ന്, നിങ്ങൾ ഇവിടെ നിന്ന് പോവരുത്, നിങ്ങളെ ആരും പുറത്താക്കാനും പാടില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് അങ്ങനെ പറയോ നമ്മുടെ അയൽവാസികളും നമ്മുടെ നാട്ടുകാരും ഒക്കെ, ഞാൻ ഇവിടെ നിന്ന് പോവാണ്, ഇവിടെ ജീവിക്കാൻ പോയാന്നല്ല, ഞങ്ങൾ ഇവിടെ നിൽക്കണം, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതല്ല ഞങ്ങൾ പോയിക്കോളി എന്നാണ് ടാക്സിൻ്റെ പൈസ എടുത്തു തരുമോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നിൽക്കുന്ന നാട്ടിൽ നമ്മൾ ഉണ്ടാകണമെന്ന് നമ്മുടെ കൂടെ ഉള്ളവർ താല്പര്യപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ സഹായം കൊണ്ട്, അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നക്ക, താങ്കൾ, തക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നവനാണ്, പാവം മനുഷ്യർക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. വതസിലു റഹിമ, കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, ആളുകളുടെ പ്രയാസം വഹിക്കുന്ന ആളാണ്. വതുക്രി ളൈഫ, അതിഥിയെ സൽക്കരിക്കുന്ന ആളാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, കാലവിപത്തുകളിൽ ആളുകളെ സഹായിക്കുന്ന ആളാണ്. അതുകൊണ്ട് വഅനലക ജാറുൻ, ഞാൻ നിന്റെ അയൽവാസിയാണ്. ഫർജ്, അതുകൊണ്ട് നീ തിരിച്ചു പോവുക. ഫാബുദ് റബ്ബക്ക ബി പലതിക്ക, നീ നിൻ്റെ നാട്ടിൽ പോയി, നിൻ്റെ പ്രദേശത്ത് പോയി, നിൻ്റെ റബ്ബിനെ ഇബാദത്തെടുത്ത് കഴിഞ്ഞോ. നാട്ടിൽ സുരക്ഷിതത്വം കൊടുത്തു, ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലും എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ ഹദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ നന്മകളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ദീനിയായി നമ്മളിൽപ്പെടാത്ത ആളുകൾക്കും നമ്മൾ അവിടെ ഉണ്ടാവണം എന്ന് തോന്നുന്നത് നമ്മുടെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടാണ്. അതാണ് ഇസ്ലാമിലെ അഖ്ലാഖിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്ന് മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്, ലോക ജനസംഖ്യയിൽ തന്നെ ഏതാണ്ട് നാലിലൊന്ന് ആളുകൾ മുസ്ലിങ്ങളാണെന്നാണ്, നേരത്തെ പറയൽ അഞ്ചിലൊന്ന് എന്നാണ്.
നമ്മുടെ നാട്ടിലും നോക്കിയാൽ എത്രയോ ശതമാനം, 15%, 20%, 25%, അതിലേറെയൊക്കെ പല നാട്ടിലും പല സ്റ്റേറ്റിലും പല പട്ടണങ്ങളിലും മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളുടെ ജീവിതം എന്ത്, അവരുടെ പെരുമാറ്റം എന്ത്, അവരുടെ സ്വഭാവം എന്ത് എന്നത് നമ്മൾ ആലോചിച്ച് പഠിച്ച് നന്നാക്കിയെടുക്കുക എന്നത് നമുക്കും ആവശ്യമാണ്, നമ്മുടെ നാട്ടുകാർക്കും ആവശ്യമാണ്, ദീനിൻ്റെ നിലനിൽപ്പിനും പ്രചാരണത്തിനും ഒക്കെ ആവശ്യമാണ്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നല്ല പെരുമാറ്റമുള്ള ആളുകളുടെ ജീവിതമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് എന്ന ആളുകളുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവേ ദൂരീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ആളുകളെ, അവരെയും ഞങ്ങളെയും അല്ലാഹുവേ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമേ. ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തിട്ടുള്ള ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.